ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:1 തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് നാം പ്രാർത്ഥനാപൂർവം ചിന്തിക്കുന്നു. നോമ്പുകാലത്തെ 5-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഈ ലേഖനഭാഗത്ത് പൗലോസ് ലീഹ നമ്മോട് പറയുക, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, അതുപോലെ തന്നെയാണ് നാം ഓരോരുത്തരും. ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നാം ഓരോരുത്തരും. ഓരോ അവയവം ശരീരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ധർമ്മങ്ങൾ നിറവേറ്റുന്നത് പോലെ ഓരോ വ്യക്തിയും ക്രിസ്തുവാകുന്ന ഭൗതിക ശരീരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കടമകളാണ് നിറവേറ്റുക. ആ ഒരു അർത്ഥത്തിലാണ് ഓരോ വ്യക്തിയെക്കുറിച്ചും പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ ആ കഴിവിനൊത്ത വിധത്തില് ഞാൻ ജീവിക്കുക. എനിക്ക് കിട്ടാത്തതിനേക്കാൾ കൂടുതലോ ഉള്ളതിനേക്കാൾ കൂടുതലോ ഉള്ള കാര്യം ഞാൻ ഭാവിക്കരുത് എന്ന ചിന്ത ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ പൗലോസ് അപ്പോസ്തലൻ വഴി നിരത്തുകയാണ്. ശരീരത്തിൽ കൈ ചെയ്യുന്ന ജോലിയല്ല കണ്ണു ചെയ്യുന്നത്, കണ്ണു ചെയ്യുന്ന കർത്തവ്യമല്ല ചെവി ചെയ്യുന്നത്, ചെവി ചെയ്യുന്ന കർത്തവ്യമല്ല നമ്മളുടെ കാലുകൾ ചെയ്യുന്നത്. ഓരോ അവയവവും ആ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അതിന്റെ പൂർണതയിൽ നിർവഹിക്കുവാൻ പ്രാപ്തമാണ്, പര്യാപ്തമാണ്. അതുപോലെയാണ് ഓരോ വ്യക്തിയും ഈ സമൂഹത്തിൽ അവനവന് ലഭിച്ചിരിക്കുന്ന കഴിവുകൾ അതിന്റെ പൂർണതയിൽ ഉപയോഗിച്ചുകൊണ്ട് തന്റെയും സമൂഹത്തിന്റെയും ഉന്നതിക്കും വിശുദ്ധിക്കുമായി പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. പാട്ടുപാടാൻ കഴിവുള്ള ഒരു വ്യക്തി പ്രസംഗിക്കാൻ കഴിവുള്ള ഒരാളെ നോക്കി അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, തിരിച്ചും അങ്ങനെ തന്നെ. നല്ല സംഘാടന മികവുള്ള ഒരാൾ നന്നായിട്ട് മറ്റുള്ളവരെ സ്നേഹിച്ച് മുമ്പോട്ട് പോകുന്നത് കാണുമ്പോൾ അവിടെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇതെല്ലാം വേണം, സംഘാടന മികവ് വേണം, പാട്ടുപാടാൻ കഴിവുള്ളവർ വേണം, പ്രസംഗിക്കാൻ കഴിവുള്ളവർ വേണം, മറ്റുള്ളവരെ സ്നേഹത്തോടുകൂടി ചേർത്ത് നിർത്താൻ കഴിവുള്ളവർ വേണം, ഉപദേശിക്കുവാൻ കഴിവുള്ളവർ വേണം, മറ്റുള്ളവന്റെ ദുഃഖങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവനെ ആശ്വസിപ്പിക്കുവാൻ കഴിവുള്ളവർ വേണം, സമാശ്വാസം കൊടുക്കുന്ന വ്യക്തികൾ വേണം, മറ്റുള്ളവരെ വളർത്തുന്ന വ്യക്തിത്വങ്ങൾ വേണം. ഇവരെല്ലാവരും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് സമൂഹം വളരെ മാതൃകാപരമായിട്ടുള്ള ക്രിസ്തുവിന്റെ മൗതിക ശരീരമായിട്ട് മാറുക. എന്റെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഒരു കർത്തവ്യമുണ്ട്. ഓരോരുത്തർക്കും അറിയാം അവനവന്റെ കർത്തവ്യം. നന്നായി കൃഷി ചെയ്യാനറിയാവുന്ന കൃഷിക്കാരൻ ബിസിനസ്സുകാരനെ നോക്കി അസൂയപ്പെടരുത്. ബിസിനസ്സുകാരൻ നന്നായി കൃഷി ചെയ്യുന്ന ഒരു കൃഷിക്കാരനെ നോക്കി അസൂയപ്പെടരുത്. അല്ലെങ്കിൽ അവന്റെ വസ്തുവകകൾ എന്റെ കച്ചവടത്തിനായിട്ട് ഞാൻ എങ്ങനെ അടിച്ചു മാറ്റും എന്ന് വിചാരിച്ച് ആ ഒരു കച്ചവട കണ്ണോടുകൂടി മറ്റുള്ളവരെ നോക്കരുത്. നല്ലൊരു അധ്യാപകൻ അവൻ വിദ്യാർത്ഥികളെ നന്നായിട്ട് പഠിപ്പിക്കണം. നല്ലൊരു അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ആള് അയാൾക്ക് കിട്ടിയിരിക്കുന്ന കഴിവ് അദ്ദേഹത്തിന്റെ മേഖലയിൽ അദ്ദേഹം അത് ചെലവഴിക്കണം, അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തണം. അങ്ങനെ എനിക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവ് എന്താണ് എന്ന് ഓരോ വ്യക്തിയും മനസ്സിലാക്കണം. ആ മനസ്സിലാക്കലിലൂടെ അവൻ ആ സമൂഹത്തിന് സംഭാവനകൾ ചെയ്യും, സമൂഹത്തിന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ, സമൂഹത്തെ വളർത്തുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ചെയ്യുവാൻ ഓരോ വ്യക്തിക്കും സാധിക്കണം. അതാണ് ഇന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് മറ്റൊരു കഴിവില്ല എന്ന് വിചാരിച്ച് എന്റെ ഉള്ളിലെ കഴിവിനെ ഞാൻ വളർത്താതിരിക്കരുത്, ഉപയോഗിക്കാതിരിക്കരുത്. അതിനെ ഞാൻ വളർത്തണം, പരിപോഷിപ്പിക്കണം, മറ്റുള്ള വ്യക്തികൾക്ക് ഉപകാരപ്രദമായ വിധത്തിൽ ഞാൻ ജീവിക്കണം. അങ്ങനെയാണ് എന്റെ കർത്തവ്യം ഞാൻ നിറവേറ്റുക. ഓർക്കുക, മൗതിക ശരീരമായ ക്രിസ്തുവിന്റെ ഒരു അവയവമാണ് ഞാൻ. ഞാൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തില്ല എങ്കിൽ, എനിക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകൾക്കനുസരിച്ചുള്ള പ്രവർത്തനം എന്റെ സമൂഹത്തിൽ, എന്റെ കുടുംബത്തിൽ, ഞാനായിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ചെയ്തില്ല എങ്കിൽ, ഞാൻ ക്രിസ്തുവിനോട് ചെയ്യുന്ന, സമൂഹത്തോട് ചെയ്യുന്ന, എന്റെ പ്രിയപ്പെട്ടവരോട് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്ത രാഹിത്യത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എന്റെ കടമകളും ഉത്തരവാദിത്തങ്ങളും ഞാൻ നിറവേറ്റുന്നത് എനിക്ക് ലഭിച്ചിരിക്കുന്ന കഴിവുകളും എനിക്ക് സമൂഹത്തിൽ ചെയ്യാനുള്ള എന്റെ റോൾ ഞാൻ നന്നായിട്ട് ജീവിക്കുന്നതിലൂടെയാണ്. ഒരു അഭിനേതാവ് അവൻ സിനിമയിലോ നാടകത്തിലോ അഭിനയിക്കുമ്പോൾ അവന് കിട്ടിയിരിക്കുന്ന റോള് അഭിനയിച്ച് ജീവിക്കുക എന്നുള്ളതാണ്, നന്നായിട്ട് അഭിനയിച്ച് പൊലിപ്പിക്കുക എന്നുള്ളത്.
അതുപോലെ ജീവിതം അഭിനയമല്ല, ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുക വേണം. ചെയ്യുന്നതായിട്ട് അഭിനയിക്കരുത്. അഭിനയം ജീവിതമല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ നമ്മൾ അഭിനയിക്കാൻ വിളിച്ചാൽ അഭിനയിക്കുന്ന തൊഴിൽ നന്നായിട്ട് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതുപോലെയാണ് ആത്മാർത്ഥതമായിട്ട് നമ്മുടെ കർത്തവ്യങ്ങൾ എന്നാലാകുന്ന വിധത്തിൽ ഞാൻ നിറവേറ്റാനായിട്ട് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ ദിവസങ്ങളിൽ, നോമ്പുകാല ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന COVID-19 എന്ന ആ വൈറസ്, കൊറോണ വൈറസിനെ ചെറുത്തു തോൽപ്പിക്കുവാൻ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിക്കുകയാണ്. എന്റെ ഉപേക്ഷക്കുറവ് കൊണ്ട് ഞാൻ അതിന്റെ ഒരു പ്രചാരകനായിട്ട് അറിഞ്ഞോ അറിയാതെയോ മാറരുത്. ഗവൺമെന്റ് ആരോഗ്യവകുപ്പുമൊക്കെ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കണം. ഞാൻ വേണ്ട വിധത്തിൽ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയായിട്ട് മാറണം. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ പകർച്ചവ്യാധി നമ്മുടെ നാട്ടിൽ പടർന്നു പിടിക്കാതെ അനേകം വ്യക്തികൾക്ക് കണ്ണീരും ദുഃഖവും വേദനയും സമ്മാനിച്ചുകൊണ്ട് ഒരു ദുരന്തമായിട്ട് ഇത് കടന്നു പോകരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും എളിയ പരിശ്രമങ്ങളായിരിക്കണം ഈ സമൂഹത്തെ മുമ്പോട്ട് പിടിച്ചു നിർത്തുന്ന വലിയ ശക്തി. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികളെ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കി തരണമേ. എന്റെ സമൂഹത്തിലെ ഉത്തരവാദിത്വങ്ങളും കടമകളും 100% ആത്മാർത്ഥമായും സത്യസന്ധമായും നിർവഹിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം ധാരാളമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.